ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവി. ഈ വരുന്ന ഇക്മ മോട്ടോർ ഷോയിൽ നമ്മുടെ കെ ടി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ 5 വണ്ടികൾ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൽ രണ്ട് വണ്ടികൾ നോക്കിയാണെങ്കിൽ വലിയ വണ്ടികളാണ്, എന്നാൽ ബാക്കിയുള്ള 3 വണ്ടികൾ നോക്കിയാലും അത് നമ്മുടെ ആ ഒരു 390 ബേസ് ചെയ്തിട്ടുള്ള വണ്ടികളാണ്. അതായത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ പുതിയ 3 വണ്ടികൾ കൂടെ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ഈ വണ്ടികളൊക്കെ ഇന്ത്യയിൽ വരാനുള്ള ചാൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. കാരണം ഇന്ത്യ ഇപ്പോൾ നോക്കിയാണെങ്കിൽ ആ ഒരു 350-500 താഴെയുള്ള ആ ഒരു സെഗ്മെൻറ്റ് നോക്കിയാണെങ്കിൽ നല്ല പോലെ തന്നെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഒരുപാട് വണ്ടികളാണ് ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ഓരോ ബ്രാൻഡുകളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 390 ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വണ്ടിയാണ്. ADV 390, Duke 390, RC 390 ഒക്കെ നമുക്കും വളരെ ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. അപ്പം ആ ഒരു റേഞ്ചിലേക്ക്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ, ആ ഒരു എഞ്ചിൻ വെച്ച് പുതിയ 3 വണ്ടികൾ കൂടെ വരുന്നുണ്ട്. ഇക്മ മോട്ടോർ ഷോയിൽ തന്നെ അവരത് കാണിക്കുന്ന പറഞ്ഞേക്കുന്നത്. ഈ വണ്ടികളൊക്കെ തന്നെ ഓൾറെഡി ടെസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ സ്പൈ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മളും ചാനലിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഈ 3 വണ്ടികളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ വണ്ടി ADV 390R എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അതായത് വേണം നമുക്ക് ഇതിനെ അപ്ഡേറ്റ് ചെയ്ത് ADV 390 എന്ന് വിളിക്കാൻ പറ്റും. നമ്മൾ ഏറ്റവും പുതിയ ഡ്യൂക്കിൽ കണ്ട ആ പുതിയ എഞ്ചിൻ വെച്ച് വരുന്ന ആ ഒരു LC 4C എഞ്ചിൻ വെച്ച് വരുന്ന ADV 390 എന്ന് ഇതിനെ വിളിക്കാൻ പറ്റും. പക്ഷേ എഞ്ചിനിൽ മാത്രമല്ല ഇതിന് മാറ്റം വരാൻ പോകുന്നത്, മൊത്തത്തിൽ ലുക്കിന് ഇതിനെ മാറ്റം കൊണ്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടി നോക്കിയാണെങ്കിൽ ഒരു ഡെക്കാർ ബൈക്കുകൾ പൊളിഞ്ഞിരിക്കുന്നത്. അതായത് അതിൻ്റെ ഫ്രണ്ടിലെ ഡിസൈനും ആ ഒരു ഫെയറിങ്ങിൻ്റെ ഡിസൈനും പിന്നെ ആ ഒരു വൈസറൊക്കെ നോക്കിയാണെങ്കിൽ ഏതാണ്ട് പക്ക നമ്മുടെ ഡെക്കാർ ബൈക്കുകളിരിക്കുന്നത്. ഇൻസ്ട്രോൺ ഗസറിൻ്റെ പൊസിഷനും അതേപോലെ തന്നെയാണ്. ഫ്രണ്ടിലെ ഹെഡ് ലാമ്പിനൊക്കെ മാറ്റമുണ്ട്. പിന്നെ മൊത്തത്തിൽ ബോഡി പാനലിലും ഫെയറിങ്ങിലെ കുറേ മാറ്റം അവർ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നോക്കിയാൽ ഫ്രണ്ടിൽ നമ്മുടെ ADU ബൈക്കിൻ്റെ പോലത്തെ ഫെൻഡറുകളാണ് വന്നേക്കുന്നത്. പിന്നെ സ്പോക്ക് വീൽസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സസ്പെൻഷൻ ട്രാവലൊക്കെ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പം നേരത്തെ ആ ഒരു ADV 390 നമുക്ക് റോഡിലും ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഓഫ് റോഡ് ഫോക്കസ് ആക്കി ഇറക്കുന്ന ഒരു ADV 390 ആണ്. ചിലപ്പം ഈ വണ്ടി മാർക്കറ്റിൽ വന്നാലും അതിൻ്റെ കൂടെ തന്നെ അവർ ആ ഒരു പഴയ ADV 390 വിൽക്കാനുള്ള സാധ്യതയുണ്ട്. 21-inch വീലാണ് ഫ്രണ്ടിൽ വരാൻ പോകുന്നത്, 18-inch ആയിരിക്കും റിയറിൽ വരാൻ പോകുന്നത്. ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇത്രയുടെ ട്രാവലർ കൂടി സസ്പെൻഷൻ ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. പിന്നെ KTM ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും അവർ ഇതിൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. വീലി കൺട്രോൾ, കോർണറിങ് ABS, ലോഞ്ച് കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, സ്വിച്ചബിളായിട്ടുള്ള ട്രാക്ഷൻ കൺട്രോൾ, സ്വിച്ചബിളായിട്ടുള്ള ABS, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വണ്ടി കാണാൻ കഴിയും. അതേപോലെ തന്നെ ആ ഒരു 5-inch TFT ഡിസ്പ്ലേ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ എഞ്ചിൻ ആ പുതിയ 399cc എഞ്ചിൻ ആയിരിക്കും. എഞ്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന 3 വണ്ടിക്കും ഒരേ എഞ്ചിൻ തന്നെയാണ്. അതായത് KTM പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത അവരുടെ 390 എഞ്ചിൻ. ഇതൊരു 399cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 44 HP ഇത് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോർക്ക് നോക്കിയാണെങ്കിൽ 39 Nm ആണ്. 6-speed ഗിയർ ബോക്സ് ആണ് ഇതിൽ വരാൻ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ വണ്ടികളെല്ലാം തന്നെ ഫീച്ചേഴ്സും നല്ലപോലെ തന്നെ കൂടുതലായിരിക്കും. ആ ഒരു 5-inch TFT ഡിസ്പ്ലേ കാണും, അതുപോലെ ഗൂഗിൾ കണക്ടിവിറ്റി, നാവിഗേഷനും അതേപോലത്തെ എല്ലാ കാര്യങ്ങളും കാണും. ഒരുപാട് റൈഡ് മോഡുകൾ കാണും, വീലി കൺട്രോൾ കാണും, സൂപ്പർ മോട്ടോർ ABS കാണും, അതേപോലെ തന്നെ കോർണറിങ് ABS കാണും, സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ട്രാക്ഷൻ കൺട്രോൾ കാണും, സ്വിച്ചബിളായിട്ടുള്ള ABS ആയിരിക്കും വരാൻ പോകുന്നത്, വീലി കൺട്രോൾ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ 3 വണ്ടികളിലും കാണും. അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു വരേണ്ട കാര്യമില്ല. സെയിം എഞ്ചിനാണ് 3 വണ്ടിയിൽ യൂസ് ചെയ്യുന്നതെങ്കിലും പവർ ഡെലിവറിയിലും അതിൻ്റെ ആ ഒരു ബിഹേവിയറിലൊക്കെ 3 വണ്ടിയിലും നല്ലപോലെ വ്യത്യാസം കാണും. അതിൻ്റെ ആ ഒരു റൈഡിങ് സ്റ്റൈൽ അനുസരിച്ച് വണ്ടിയുടെ ആ ഒരു പവർ ഡെലിവറിക്കും ഫീച്ചേഴ്സിനൊക്കെ നല്ലപോലെ തന്നെ വ്യത്യാസം കാണും. രണ്ടാമത്തെ വണ്ടി നോക്കിയാണെങ്കിൽ 390 Enduro എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഈ വണ്ടി ശരിക്കും ഓഫ് റോഡ് ഫോക്കസ്ഡ് ആക്കിയ ആ ഒരു എഞ്ചിൻ വെച്ച് വരുന്ന വണ്ടിയാണ്. അതായത് ഒരു ഡ്യുവൽ സ്പോർട്സ് ബൈക്ക്, ഒരു ഡേർട്ട് ബൈക്ക് പോലത്തെയൊക്കെ 390 എഞ്ചിൻ വെച്ച് വരുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു Enduro 390 എന്ന് പറയുന്നത്. ഡിസൈൻ നോക്കിയാൽ നമുക്കറിയാം വളരെ സ്ലീക്കായ, സ്ലിമ്മായ, ലൈറ്റ് വെയ്റ്റ് ആയ ഒരു വണ്ടിയാണ്. ഏത് ഓഫ് റോഡിൽ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പോലെയാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഫ്രണ്ടിലെ ഡിസൈൻ നോക്കിയാലും പക്ക ഒരു ഡേർട്ട് ബൈക്ക് പോലെയാണ്. ഉയർന്നിരിക്കുന്ന ആ ഒരു ഫെൻഡറും ചെറിയ ഹെഡ് ലാമ്പുകളും അതേപോലെ തന്നെ വളരെ ഒതുങ്ങിയ ആ ഒരു ടാങ്കും പിന്നെ ആ ഒരു ബിക്കിനി ഫെയറിങ്ങും, അങ്ങനെ മൊത്തത്തിൽ ഈ വണ്ടി ഏത് ഓഫ് റോഡിലും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സ്പോക്ക് വീൽസ് ആണ് വരുന്നത്, ട്രാവൽ കൂടി സസ്പെൻഷൻ വരുന്നുണ്ട്. 21-inch സ്പോക്ക് വീൽസ് ആയിരിക്കും ഫ്രണ്ടിൽ വരാൻ പോകുന്നത്. 18-inch സ്പോക്ക് വീൽസ് ആയിരിക്കും റിയറിൽ വരാൻ പോകുന്നത്. പിന്നെ ഇവിടുത്തെ സസ്പെൻഷൻ നോക്കിയാണെങ്കിൽ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിരിക്കും. നമ്മുടെ WP അപ്പക്സ് എന്ന് പറയുന്ന ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. നല്ലപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായിരിക്കും, നല്ലപോലെ സസ്പെൻഷൻ ട്രാവൽ ഉണ്ടാവും, നല്ലപോലെ സീറ്റ് ഹൈറ്റ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഈ വണ്ടിയുടെ സ്വിംഗ് ആമിന് വ്യത്യാസം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. സ്വിംഗ് ആമിനും അതേപോലെ സബ്ഫ്രെയിമിനും ഈ വണ്ടിയിൽ വ്യത്യാസം വരുത്തുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തെ വണ്ടി വളരെ സ്പെഷ്യലായ ഒരു വണ്ടിയാണ്. ഇത് സൂപ്പർ മോട്ടോ SMCR എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. KTM തന്നെ വലിയ CC കൂടിയ സൂപ്പർ മോട്ടോ ബൈക്കുകയുണ്ട്. അതിനൊരു ചെറിയ വേർഷൻ പോലെയാണ് ഇത് വരുന്നത്. ഈ ഒരു വണ്ടി ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ സൂപ്പർ മോട്ടോ ബൈക്കും ഇത് തന്നെയാകും. സൂപ്പർ മോട്ടോ ബൈക്കിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ വളരെ സ്പെഷ്യലാണ്. അതായത് നമ്മൾ ആ ഒരു ഓഫ് റോഡ് വണ്ടിക്ക് റോഡ് ടയേഴ്സ് ഇട്ട് എങ്ങനെ ഇരിക്കും, അതായത് വളരെ ചെറിയൊരു റോഡ് ടയേഴ്സ് ഇട്ട് എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഇരിക്കുന്നത്. ഇപ്പോൾ ലോങ് ട്രാവൽ സസ്പെൻഷൻ ഉണ്ട്, വളരെ സ്ലീക്കായ ഒതുങ്ങിയ ബോഡിയാണ്. ഫ്രണ്ടിലെ ഫെൻഡേഴ്സൊക്കെ നല്ലപോലെ പൊങ്ങി നിൽക്കുന്നതാണ്. അതേപോലെ ചെറിയ ഹെഡ് ലാമ്പൊക്കെ വന്നേക്കുന്നത്.
എന്നാൽ വീല് നോക്കുകയാണെങ്കിൽ അതും നല്ലപോലെ ചെറുതാണ്. ഇതിൽ വരാൻ പോകുന്നത് രണ്ട് വീലിലും 17 ഇഞ്ചിൻ്റെ വീൽസാണ് വരാൻ പോകുന്നത്. അതും റോ ടയേഴ്സൊക്കെ ആയിരിക്കും ഈ ഒരു വണ്ടിയിൽ വരാൻ പോകുന്നത്. ഈ ഒരു വണ്ടി ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യക്ക് പുറത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്പൈ ഷൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഈ ഒരു വണ്ടിയിലാണ്. ഇതിലും എല്ലാ ഫീച്ചേഴ്സും കൊടുക്കും, ട്രാക്ഷൻ കൺട്രോള്, സൂപ്പർ മോട്ടോ ABS, ലോഞ്ച് കൺട്രോള്, വീല് കൺട്രോള്, അങ്ങനെയുള്ള എല്ലാ കാര്യവും ഈ ഒരു വണ്ടിയിലും കാണും. അപ്പം ഇത് മൂന്നുമാണ് അവർ ഇക്മ മോട്ടോർ ഷോയിൽ കാണിക്കാൻ പോകുന്ന ആ ഒരു പുതിയ 390 എഞ്ചിൻ വെച്ച് വരുന്ന വണ്ടി. ഈ മൂന്ന് വണ്ടികളും ഇന്ത്യ വരെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോയിൽ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.